കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം നടത്തുന്നതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എം പിമാരും ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം വെട്ടിക്കുറക്കാനെടുത്ത തീരുമാനത്തെ അഭിനന്ദിക്കുന്നു. എന്നാൽ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് 2 വർഷത്തേക്ക് നിർത്തലാക്കിയ നടപടി പ്രാദേശിക വികസന പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ പോലും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ സാമ്പത്തിക സഹായം അസന്തുലിതവും വിവേചനപരവുമാണ് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപര്യാപ്തമാണിത്. ഈ സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കായി എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നത് പ്രധാനമാണ്. ഇതിനുള്ള ഇടപെടലുകൾ സംസ്ഥാനത്ത് ചില എം പിമാർ തുടങ്ങിവെച്ചെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം മൂലം അതൊക്കെ സംസ്ഥാനത്തിന് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് അതാത് മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ വിഭവ സമാഹരണത്തിൻ്റെ ഭാഗമാക്കുന്നത് ന്യായമല്ല. പ്രകൃതി ദുരന്തമാകട്ടെ, പകർച്ചവ്യാധികളാവട്ടെ, ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഏറ്റവും ഫലപ്രദമായ ഇടപെടലുണ്ടാകേണ്ടത് വികേന്ദ്രീകൃതമായി പ്രാദേശിക തലത്തിലാണ്. കേരളത്തിൽ പ്രളയരക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പുനരധിവാസത്തിലുമെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളിലും താഴെത്തട്ടിൽ പ്രധാന ചുമതലകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിക്കുന്നത്. പ്രാദേശികമായി ചെയ്യേണ്ട പല പ്രവർത്തനങ്ങൾക്കും മുൻഗണന കൊടുക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് തന്നെ ഫണ്ടിൻ്റെയും അടിയന്തര ആവശ്യങ്ങൾ പ്രാദേശികമായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് നിഷേധിക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് തന്നെ നിരക്കാത്തതാണ്. ഈ തീരുമാനം പുനഃപരിശോധിക്കണം. എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് ഈ ഘട്ടത്തിൽ പൂർണ്ണമായും കോവിഡ് പ്രതിരോധവും ചികിത്സയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനങ്ങളിൽ വിനിയോഗിക്കണം, അതിനുള്ള നിർദ്ദേശം നൽകുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്.